ഹായ് ഫ്രണ്ട്സ്, ലാക്കുട്ടറ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫേസിൻ്റെ കുറച്ച് സംരക്ഷണത്തെ പറ്റി പറയാനാണ്. നമ്മളിപ്പം ഫേസിൽ മേക്കപ്പൊക്കെ ഇടുകയും അല്ലാതെയൊക്കെ നമ്മുടെ നാച്ചുറൽ കളർ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഫസ്റ്റിലെ ഞാൻ പറയുന്നത്, നമ്മളിപ്പം മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. നമ്മൾ മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ബ്രാൻഡഡും നല്ല ക്വാളിറ്റി ഉള്ളതും ഒക്കെ നോക്കി യൂസ് ചെയ്യണം. അഥവാ അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ നല്ലതുപോലെ തന്നെ വാഷ് ചെയ്യണം ഫേസ്. പിന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ് ഇടയ്ക്കൊക്കെ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നല്ലതുപോലെ ഫേസ് എത്രമാത്രം വാഷ് ചെയ്യണം അത്രമാത്രം നമ്മുടെ ഫേസ് നല്ല ഗ്ലോവിങ്ങും നല്ലൊരു ഷൈനിങ്ങുമോടുകൂടി ഇരിക്കാൻ എന്തായാലും നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രവുമല്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. അതും തിളപ്പിച്ചാറിയ വെള്ളമാണ് നിങ്ങൾ കുടിക്കേണ്ടത്. ദിവസം ഒരു 4-5 ലിറ്ററോളം കുടിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോവിങ്ങും അതേപോലെ ബോഡിക്കും വെയ്റ്റ് ലോസിനും എല്ലാത്തിനും നല്ലൊരു ടിപ്സാണ്. പിന്നീട് നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. കൂടുതലും മാതള നാരങ്ങ, അതേപോലെ തന്നെ ഓറഞ്ച്, പിന്നെ എല്ലാ ബെറീസും കഴിക്കുന്നത് നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ ഓറഞ്ച് അതൊക്കെ ഭയങ്കര നല്ലതായിരിക്കും. അതേപോലെ റെഡ് കളറിരിക്കുന്ന അത്യാവശ്യം ബ്ലഡ് കിട്ടുന്ന അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിരിക്കും. കഴിച്ച് നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോവിങ് ആവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെൻഷൻ അടിക്കാതിരിക്കുക. നമുക്ക് എല്ലാത്തിനും ടെൻഷനും കൺഫ്യൂഷനുമാണ്. ഇതിപ്പം നമ്മൾ ടെൻഷൻ ആകുന്ന സമയമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും മാക്സിമം ഒഴിവാക്കുക. ടെൻഷനിൽ നിന്ന് ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ ഡെയിലി ഒരു 8 hours എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത്. മാക്സിമം നമുക്ക് ഉറങ്ങേണ്ട ഒരു സമയം ഇത്ര മാത്രം ഒരു സമയമുണ്ട്. അത്ര സമയം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഫേസിലും ഒക്കെ നമുക്കതറിയാൻ പറ്റും. പിന്നീട് നമ്മൾ മാക്സിമം ഹാപ്പി ആയി തന്നെ ഇരിക്കുക. എല്ലാവരും ഹാപ്പി ആയിരിക്കാനാണ് കൂടുതൽ താല്പര്യം. എങ്കിലും നമ്മൾക്ക് എപ്പോഴും സങ്കടം ഇല്ലാത്തവരും കാണില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതൊക്കെ നമ്മുടെ സ്കിന്നിനെയും ഒക്കെ നമ്മുടെ ഫേസിനെയൊക്കെ വല്ലാണ്ട് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ. യോഗ ചെയ്യാൻ ശ്രമിക്കുക. യോഗ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മളുടെ മൈൻഡും ഒന്ന് കൂളാ, നമ്മളൊന്ന് ഹാപ്പി ആവും. അല്ലെങ്കിൽ യോഗ ചെയ്യാൻ പറ്റാത്തവർ എക്സസൈസ് ആയാലും ചെയ്താൽ മതി. അപ്പം നല്ല നമ്മുടെ ഫേസിനും ബോഡിക്കും എല്ലാത്തിനും ഒരു ആവേശവും ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിലെ ചെറിയ ചെറിയ കുരുക്കൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മുടെ കൈകൊണ്ട് നമ്മൾ തൊട്ടരുത്. തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് തന്നെ കണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈകൊണ്ട് നമ്മൾ ഫേസിൽ കുരുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ട് നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ഏത് ക്രീംസൊക്കെ യൂസ് ചെയ്താലും കൈ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ഫേസിൽ കൈ തൊടാൻ പാടുള്ളൂ. ക്രീംസൊക്കെ ആണെങ്കിലും അത്യാവശ്യം ബ്രാൻഡഡും കുറച്ച് യൂസ് ഉള്ളതും കുറേ പേര് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമ്മുടെ ഫേസിലാണെങ്കിലും പ്രത്യേകിച്ച് അതിൻ്റെ കളർ ചേഞ്ചോ, അതോ നമ്മൾ നല്ല വെളുത്തവരാണെങ്കിൽ പോലും ഇപ്പോൾ കറുക്കാറുണ്ട്. കറുത്തവരാണെങ്കിലും കുറച്ച് മങ്ങിയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡും നല്ല ക്രീംസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊന്നും മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടരൊന്നും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ, താങ്ക് യു.